കുറച്ചുകൂടി താഴെ വരുമ്പോൾ ഇതാണ് അവസ്ഥ. വിശാലത നഷ്ടപ്പെട്ടു, കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ദ ഹിപ്പീസ്, ഹിപ്പീസ്, ഹിപ്പി സമ്പ്രദായ പ്രകാരം എന്നാ ഇതിന് പറയുന്നത്? ഇവരെ ഹിപ്പികൾ എന്നല്ലേ വിളിക്കുന്നത് ഇങ്ങനെ നടക്കുന്നവർ? ഇത് കണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പ് പാടങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഉപ്പ് നടുവിൽ രൂപം കൊണ്ട ഉപ്പ് ക്രിസ്റ്റലുകൾ ഇങ്ങനെ നടുവിൽ കൂട്ടി വെച്ചിരിക്കുന്ന കാഴ്ചയിൽ കാണാം. ഇത് ഉപ്പ് തന്നെയാണോ നോക്കട്ടെ. അയ്യോ, ഇതിൻ്റെ കളർ കണ്ടോ, മണ്ണിൻ്റെയും ചെളിയുടെയൊക്കെ കളറാണേ, ഉപ്പുകല്ല് തന്നെയാണ്. ഏകദേശം അടുത്ത് കടലുണ്ടെന്നേ ഉള്ളൂ, തൊട്ടടുത്ത് നമുക്ക് കടലൊന്നും കാണാൻ സാധിക്കില്ല. കടൽവെള്ളം ഇതുപോലെ പാടങ്ങളിൽ കെട്ടി നിർത്തിയാണ് ഉപ്പുണ്ടാക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ കടൽവെള്ളം ഇവിടെ വരെ എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് അത്ര ഐഡിയ കിട്ടുന്നില്ല ഇവിടെ ഒന്ന് കണ്ടിട്ട്. ഇത് കണ്ടോ, മൂക്ക് കുത്തി ഒട്ടകത്തെ കണ്ടോ, മൂക്കൊക്കെ കുത്തി സുന്ദരനായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, കുറെ ആളുകൾ കൂട്ടമായിട്ടിരുന്ന് ബലിതർപ്പണം നടത്തുന്നേ. നമ്മുടെ കേരളത്തിലൊക്കെ പശ്ചിമഘട്ടത്തിന് അറബിക്കടലിന് ഇടയിൽ തീരപ്രദേശം ഇങ്ങനെ കാര്യമായിട്ടുണ്ട്. അതിങ്ങോട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും അതിങ്ങനെ ഇടുങ്ങി ഇടുങ്ങി വന്നിട്ട് ദേ ഈ ഗോകർണത്ത് എത്തുമ്പോഴേക്കും പശ്ചിമഘട്ടവും അറബിക്കടലും ദേ ഒരുമിച്ച്. ഇതിനിടയ്ക്ക് തീരപ്രദേശങ്ങളില്ല. ഗോകർണം, പശുവിൻ്റെ ചെവി, നമ്മൾ ഗോകർണം എന്ന് വിളിക്കുന്ന ഗോകർണയെ കുറിച്ചുള്ള വീഡിയോ ആണ്. എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇൻട്രോ ആയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ദേ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. താഴോട്ട് നല്ല ഹൈറ്റാണ്, പക്ഷേ ഈ വീഡിയോ കണ്ടാൽ ഈ ഹൈറ്റ്, ഈ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല. ദേ ഇവിടെ നിന്ന് ഒരാൾ ചൂണ്ടയിടുന്നുണ്ട്, അദ്ദേഹമല്ലാതെ എൻ്റെ ചുറ്റുവട്ടത്തെങ്ങും മറ്റാരും അടുത്തെങ്ങുമില്ല. നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ ബീച്ചുകൾ ഒരുപാടുണ്ടെങ്കിലും ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബീച്ച് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു ബീച്ചല്ല കേട്ടോ, ഗോകർണത്ത് മൊത്തം 5 ബീച്ചാണുള്ളത്. ആ ബീച്ചുകൾ എന്ന് പറഞ്ഞാൽ ഗോകർണ മെയിൻ ബീച്ച്, കുട്ലേ ബീച്ച്, ഓം ബീച്ച്, പിന്നെ ഹാഫ് മൂൺ ബീച്ച്, പാരഡൈസ് ബീച്ച്, എന്നിങ്ങനെ 5 ബീച്ചുകളാണ് മെയിനായിട്ടും ഗോകർണയിലുള്ളത്. അങ്ങനെ ഈ ഗോകർണയിലെ 5 ബീച്ചുകളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇത് ഞാനിപ്പോൾ നടന്നു പോകുന്ന വഴി കണ്ടോ, ഈ പശ്ചിമഘട്ടത്തിലൂടെയുള്ള ഈ ട്രക്കിംഗ് ട്രെയിൽ വഴി ഈ 5 ബീച്ചുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാലും ഈ ട്രക്കിംഗ് ആണ്. ഇതുകൊണ്ട് ഇതുവഴിയുള്ള ട്രക്കിംഗ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇടുങ്ങിയതാണ്. തൊട്ട് താഴെ അതിവിശാലമായ ഗർത്തമാണ്, നേരെ പാറക്കെട്ടുകൾ നിറഞ്ഞ കടലിലേക്ക് ഈ സൈഡ് പിടിച്ച് വയ്യങ്ങ് കയറിപ്പോ. ആരും പേടിക്കണ്ട കേട്ടോ, ഈ 5 ബീച്ചിലേക്ക് നമ്മൾ നടന്നു പോകുന്നൊന്നുമില്ല. അത് അസാമാന്യമായ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവർക്കേ പറ്റുള്ളൂ, സായിപ്പന്മാർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് മെയിനായിട്ടും. നമുക്കും പറ്റും കേട്ടോ, അപ്പോൾ അത്രത്തോളമൊക്കെ അങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണുമോ. നമ്മളിപ്പം പ്രധാനമായിട്ടും ഗോകർണ മെയിൻ ബീച്ചിലാണ് ഞാൻ ശരിക്കും പറഞ്ഞ് വന്നത്. അപ്പോൾ ഇങ്ങോട്ടൊരു വഴി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഏതെങ്കിലും മറ്റൊരു ബീച്ചിലേക്ക് പോകുന്ന വഴിയായിരിക്കുമെന്ന് കരുതി വന്നതാണ്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടം കൊണ്ട് വഴി തീരുകയാണ്. വഴി തീരുകയാണെന്ന് പറയാനൊക്കില്ല, വഴി ഇങ്ങനെ ഇതിലേക്ക് അതിസാഹസികരായിട്ടുള്ളവർ ഇതിലേക്ക് കയറി അപ്പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നമ്മൾ നടന്നു ചെല്ലുന്നത് ആ ഗോകർണ മെയിൻ ബീച്ചിലേക്കാണ്. അവിടെ തന്നെയാണ് ആ ബീച്ചിൻ്റെ അവിടെ തന്നെയാണ് ഗോകർണത്തിലെ ദേ നമ്മൾ ഈ ചെല്ലുന്ന ഗോകർണ മെയിൻ ബീച്ചിന് സമീപത്ത് തന്നെയാണ് പ്രസിദ്ധമായിട്ടുള്ള ഹൈന്ദവ തീർത്ഥാടനം മഹാബലേശ്വര ക്ഷേത്രം ഉള്ളത്. പരുന്ത് 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 പരുന്ത്. നമ്മൾ മഹാബലേശ്വര ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നൊന്നുമില്ല, അങ്ങനൊന്നും കയറാൻ പറ്റുന്ന ഒരു ക്ഷേത്രമല്ല. പാൻഡിട്ടോണ്ടോ മുണ്ടുടുത്തൊക്കെ അതിൽ കയറാൻ പറ്റുള്ളൂ, അങ്ങനെ കുറച്ച് ചിട്ടാവട്ടങ്ങളൊക്കെ ഉള്ള ക്ഷേത്രമാണ്. അപ്പോൾ അതിനുള്ളിൽ കയറുന്നില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ ജസ്റ്റ് ആ ക്ഷേത്രം ഒന്ന് നമുക്ക് കാണണം. അയ്യോ, ഞാൻ താഴെ എത്തിയായിരുന്നു കേട്ടോ, വലിയ കുഴിയിലോട്ടൊന്നും അല്ല പോയത്. പിന്നെ നമുക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ഓം ബീച്ചിലേക്കാണ്. ഓം ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൂടാതെ പിന്നെ നമുക്കിവിടെ കാണാനുള്ളത് ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ സൺസെറ്റിന് മുന്നോടിയായിട്ട് ഈ ഓം ബീച്ചിലെ കാഴ്ചകളൊക്കെ കഴിയുകയാണെങ്കിൽ നമുക്ക് സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഇല്ല. അവിടെ വണ്ടിയൊന്നും ചെല്ലും തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് പറ്റിയാൽ കാണാം. സൺസെറ്റ് പോയിൻ്റ് എന്ന് പറയുമ്പം ഇത് അറബിക്കടലാണ്, പടിഞ്ഞാറ് ഭാഗമാണ്, എവിടെ നിന്നാലും സൺസെറ്റ് കാണാം, കടലിലേക്ക് നോക്കിയാൽ കാണാം. പക്ഷേ അങ്ങനെയല്ല, സാധാരണ നമ്മൾ ബീച്ചിൽ കാണുന്ന സൺസെറ്റ് അല്ലാതെ
നമുക്ക് കുറച്ച് ഉയരത്തിൽ നിന്ന് ഈ കടലുമൊക്കെ കൂട്ടി ഒരു സൺസെറ്റ് കാണാൻ പറ്റുമെങ്കിൽ കുറച്ച് നല്ലതല്ലേ. ഇതുപോലെ നമ്മളിപ്പോൾ നിന്നതിലും കുറച്ചുകൂടി ഉയരത്തിലുള്ള ഒരു മലയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് കണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നത്. ഞാൻ അവിടെ നിന്ന് മെയിൻ ഗോകർണ മെയിൻ ബീച്ചിൽ നിന്ന് ഇവിടെ കണ്ടപ്പോൾ ഇതൊരു റിസോർട്ടോ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ചു ഒരു മലയുടെ അടിവാരത്ത് ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോഴേക്കും. പക്ഷേ ഇങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ക്ഷേത്രമാണ്. ഇതേ ക്ഷേത്രത്തിൻ്റെ മുന്നിലൊരു കുളമുണ്ടെങ്കിലും അതിൽ വെള്ളമൊന്നും കാണുന്നില്ല. ഇതേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗോകർണ മെയിൻ ബീച്ച്. നമ്മുടെ മയിൽ വാഹനം അവിടെയാണ് കിടക്കുന്നത്. ഇതാണ് ഗോകർണ മെയിൻ ബീച്ച്. ഒരു സാധാരണ ബീച്ചാണ്. ഇതിവിടെ കുറേ ആളുകൾ ഇരുന്ന് ബലിതർപ്പണം നടത്തുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരു സാധാരണ ബീച്ച്. ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒന്ന് രണ്ട് ചെറിയ പാറകളല്ലാതെ നമ്മുടെ കേരളത്തിലെ ബീച്ചുകളുമായിട്ട് വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മഹാബലേശ്വര ക്ഷേത്രം, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന മഹാബലേശ്വര ക്ഷേത്രം ഇതിൻ്റെ തീരത്താണ് എന്ന ഒരു വ്യത്യസ്തത മാത്രമേ ഉള്ളൂ. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനത്തിന് മുന്നേ നദിയിലൊക്കെ കുളിച്ചിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മഹാബലേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് ഈ ഗോകർണ ബീച്ചിൽ ഇവിടെ കടലിൽ കുളിച്ചിട്ടാണ് ദർശനം നടത്തുന്നത്. ഇവിടെ ഇതുണ്ട്, ഒട്ടക സവാരി. ഒരു ചാച്ചി ഒട്ടകത്തെ കയറാൻ പോകുന്നു. വെയിൽ ഒരു രക്ഷയില്ല, നമുക്ക് വളരെ പെട്ടെന്ന് ക്ഷേത്രം ഒന്ന് കണ്ടിട്ട് വരാം. മയിലിനെ ഇവിടെയാണ് തളച്ചേക്കുന്നത്. മയിലിനെ തളയ്ക്കുന്നതിന് 30 രൂപയാണ് ഇവിടെ ചാർജ്. നമുക്ക് മയിലിനെ ഒടിച്ചിട്ട് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇതേ ഈ കടൽക്കരയിൽ നമ്മുടെ ആദിശങ്കരൻ്റെ ഒരു സ്തൂപമുണ്ട്. അവിടെ പ്രത്യേകിച്ചൊന്നും എഴുതി വച്ചിട്ടില്ല. ശങ്കരാചാര്യർ ഇവിടെയും വന്ന് എന്തെങ്കിലും കൃതി എഴുതുകയോ ധ്യാനിച്ചിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. പക്ക ഒരു ടൂറിസം സ്പോട്ടിൽ ചെന്ന അവസ്ഥയാണ്, ശരിക്കും ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് ചെന്ന അവസ്ഥയല്ല. ഈ മഹാബലേശ്വര ക്ഷേത്രം ഞാൻ പറഞ്ഞല്ലോ ദക്ഷിണകാശി എന്നറിയപ്പെടുന്നു. സൗത്ത് ഇന്ത്യയിലെ 108 ശിവാലയങ്ങളിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ശിവാലയമാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു ശിവക്ഷേത്രമാണ്. എങ്കിലും ഈ ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും നമ്മൾ ഇത്രത്തോളം പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു പ്രതീക്ഷ നമുക്ക് കാണും. പക്ഷേ ഇത് നമ്മൾ സാധാരണ കാണുന്ന വലിയ ക്ഷേത്രങ്ങൾ പോലെ അതേ സാഹചര്യത്തിലൊന്നും അല്ല ഇവിടുത്തെ ഈ മഹാബലേശ്വര ക്ഷേത്രം എനിക്ക് അനുഭവപ്പെട്ടത്. ഇവിടുത്തെ പ്രതിഷ്ഠ വളരെ വ്യത്യസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് പ്രാണലിംഗമാണ്. പ്രാണലിംഗം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ഭക്തർക്ക് തൊട്ട് തൊടാനുള്ള അവസരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അത്ര കൃത്യമായി അറിയില്ല കേട്ടോ. എന്തായാലും ഇതിങ്ങനെ കഥകളിലൊക്കെ കാണുന്ന ആത്മലിംഗം ഇതാണ്. ആത്മലിംഗം എന്ന് പറഞ്ഞാൽ രാവണൻ ശിവനെ തപസ് ചെയ്തിട്ട് അനുഗ്രഹമായി കിട്ടുന്ന ശിവലിംഗം ലങ്കയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുമ്പോൾ ഗണപതി നിലത്ത് വെച്ച് അതവിടെ ഉറച്ചു പോകുന്ന ഒരു ഐതിഹ്യമുണ്ടല്ലോ. ആ സംഭവം നടന്നിട്ടുള്ളത് ഇവിടെയാണെന്നും ആ ശിവലിംഗമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നൊക്കെ എന്ന രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യം. അപ്പോൾ അങ്ങനെ രാവണൻ ശിവനെ തപസ് ചെയ്തപ്പോൾ തൻ്റെ 10 തലകളിൽ ഓരോ തലയും വാളുകൊണ്ട് വെട്ടിയെടുത്ത് തീയിലിട്ട് കത്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ നമ്മൾ ഇന്നലെ എവിടെയാണ് അത് നമ്മളിന്ന് രാവിലെ മുരുടേശ്വരത്ത് ചെന്നപ്പോഴേക്കും അവിടെ അതിൻ്റെ ഒരു ശില്പം കണ്ടു. അപ്പോൾ അവിടെ ഞാൻ വെച്ച് ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല ഈ കഥയെന്ന്. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ ഈ ഗോകർണ ക്ഷേത്രത്തെക്കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഇതിനകത്ത് കണ്ടപ്പോൾ അതും ഇതുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് മനസ്സിലായി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മഹാബലേശ്വര ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റ് ഇതാണ്. ഇതുണ്ട്, ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ? വലിയൊരു ക്ഷേത്രത്തിൽ ചെന്ന സാഹചര്യമാണോ? ശ്രീ മഹാഗണപതി ദേവ് ഗോകർണ എന്ന് പറഞ്ഞ് ഇവിടെ വേറൊരു ഗണപതി ക്ഷേത്രം കാണാം. ഇത് കണ്ട ആ ക്ഷേത്രത്തെക്കാളിലും കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ ഇല്ലേ. വേ ടു ആഞ്ജനേയ ജന്മഭൂമി എന്നൊരു ബോർഡ് ഇവിടെ കാണാം. പക്ഷേ ആഞ്ജനേയ ജന്മഭൂമി നമ്മൾ കണ്ടത് ആഞ്ജനാദ്രി മലയിലാണല്ലോ, ഹനുമാൻ ഹള്ളിയിൽ. ഇത് വേറെ ഏതെങ്കിലും ആഞ്ജനേയനായിരിക്കുമേ. ഇതൊക്കെ ഇവിടുത്തെ വഴികളൊക്കെയാണ് കേട്ടോ, ഇടുങ്ങിയ വഴികളാണ്. ഇതിലെയൊക്കെ വാഹനങ്ങളും ഒക്കെ ആയിട്ട് പോകാനുള്ള അവസരമുണ്ട്. ഇത് കണ്ട ഇവിടെ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നും പറഞ്ഞ ഇവിടെ ഒരു ഡി ജെ പാർട്ടിയുടെ പരസ്യമാണെന്ന് തോന്നുന്നു. ആ കോസ്റ്റ് 500 രൂപയാണ്, 12 തൊട്ട് 6 വരെയൊക്കെ. ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. 500 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ കോംപ്ലിമെൻ്ററി ബിയറാണ്. ഈ സ്ഥലത്തിന് ഗോകർണ എന്ന് പേര് വന്നതിന് പല കഥകളും കേൾക്കാം. ഏറ്റവും പ്രധാനമായിട്ട് കേൾക്കുന്നത് ഒരു പശുവിൻ്റെ ചെവിയുടെ ഷേപ്പാണ് ഈ പ്രദേശത്തിന്, അതുകൊണ്ടാണ് ഗോകർണം എന്ന് പറയുന്നതെന്ന്. അങ്ങനെയല്ല, രാവണൻ്റെ കയ്യിൽ നിന്നും ഗണപതി ഒരു പശുവിനെ മേയ്ക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിലാണ് വന്ന് ഈ ശിവലിംഗം എടുത്ത് തറയി വെക്കുന്നത്. അപ്പോൾ രാവണൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഈ ഗണപതി ഈ ശിവലിംഗം താഴെ വെച്ചിട്ട് കടന്നു കളഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഗണപതിയും പോയി കൂടെ ഉണ്ടായിരുന്ന പശുക്കളും എല്ലാം പോയപ്പോൾ അവസാനത്തെ പശുവിൻ്റെ ചെവിയിൽ രാവണനെ പിടുത്തം കിട്ടിയെന്നും ആ ചെവി അറ്റ് പോയത് അങ്ങനെ ഒരു പശുവിൻ്റെ ചെവിയുമായി ബന്ധപ്പെട്ടാണ് ഗോകർണ എന്ന് പേര് വന്നതെന്ന് മറ്റൊരു കഥയുണ്ട്. അതുമല്ല, ഒരു പശുവിൻ്റെ ചെവിയിൽ നിന്നും ശിവൻ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ് എന്ന രീതിയിലുള്ള ഒരു ശിവകഥയുമുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഗോകർണ എന്ന് പേര് വരാൻ കാരണം ഇതിലേത് കഥയാണ് എന്നതിനെക്കുറിച്ച് അത്ര വലിയ
അപ്പൊ ഇനി നമുക്ക് ഓം ബീച്ചിലേക്ക് പോകാം. ഓം ബീച്ചിലേക്കുള്ള ദൂരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നടന്നു പോകാന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഒരു ബോർഡൊക്കെ കാണിച്ച് ഒരു ഇടവഴിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഗൂഗിൾ മാപ്പിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കി. ഓം ബീച്ചിലേക്ക് നടന്നു പോകാനുള്ള ദൂരം 4.4 കിലോമീറ്ററാണ്. 52 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലാമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഈ ഗോകർണത്തിലെ ഏറ്റവും അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ കൺവാറാണ്. കൺവാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ NH 66 സൈഡിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് NH 66 നിന്ന് ഒരു 10 കിലോമീറ്ററോളം തിരിഞ്ഞ് വരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ NH നിന്ന് തിരിഞ്ഞിട്ടുള്ള ഒരു 10 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് അത്ര ഇച്ചിരി വീതി കുറഞ്ഞ റോഡായിരുന്നു. അതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് ഇവിടെ വരാനായിട്ട് വന്ന വഴിക്ക് എല്ലാ ഉപ്പുപാടങ്ങൾ ധാരാളമായിട്ട് കാണാമായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഉപ്പുപാടം കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇത് ഉപ്പുപാടം തന്നെ ഉപ്പ് തന്നെ ആണോ എന്നറിയാനായിട്ട് ഞാൻ ഇറങ്ങി ഒന്ന് നക്കിയൊക്കെ നോക്കി. നമ്മൾ ഈ ഓം ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഇതേ നേരെ ഇവിടെ ഒരു നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇവിടെ ഒരു ടൂറിസം സ്പോട്ട് എന്ന രീതിയിലൊരു സംഭവം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയപ്പോൾ ട്രിപ്പേഴ്സ് ലേക്ക് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലേക്ക് പോലൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് കൊണ്ട്. ഇതാണ് ട്രിപ്പേഴ്സ് ലേക്ക്. പക്ഷേ ലേക്കിൽ വെള്ളമൊന്നുമില്ല, ഒരു മൺ ലേക്കാണ്. അതിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴക്കാലത്ത് ഇപ്പം നല്ല വേനലായതുകൊണ്ടാണ്, അല്ലെ അത്യാവശ്യം വെള്ളമൊക്കെ കാണും. ട്രിപ്പ് വരുന്നവരൊക്കെ ഇതിൽ ഇറങ്ങുന്ന ഒരു ലേക്ക് ആയതുകൊണ്ടായിരിക്കും ട്രിപ്പേഴ്സ് ലേക്ക് എന്ന് വിളിക്കുന്നത്. എനിക്കൊരു 8 പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ കൊണ്ട കാറ് നിർത്തി എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പോലീസ് ചെക്കിങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോലീസുകാർ മിക്കവാറും ഓർത്ത് കാണും ഞാൻ ചെക്കിങ് മേടിച്ചിട്ടായിരിക്കും ഇവിടെ വണ്ടി നിർത്തിയെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും എന്നെ തടയും. പണി കിട്ടാൻ പോകുന്നത് നമ്മുടെ അസ്തമയങ്ങളിലൊന്നും നടക്കില്ല, ഓം ബീച്ച് കാഴ്ചകളൊന്നും നടക്കില്ല. നമ്മുടെ വണ്ടി തടഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പരിശോധിക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് സമയമെടുക്കും. ഒരുപാട് 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 സമയം. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവരെന്നെ തടഞ്ഞു, പക്ഷെ പരിശോധിച്ചൊന്നുമില്ല. അവരവിടെ തടഞ്ഞിട്ട് എന്താ അവിടെ ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഗൂഗിൾ മാപ്പ് ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ ട്രിപ്പേഴ്സ് ലേക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ലേക്ക് തപ്പി പോയതാന്നൊക്കെ പറഞ്ഞു. അവർക്കൊന്നും ഞാൻ പറഞ്ഞൊന്നും അവർക്കും മനസ്സിലായില്ല, അവർ പറഞ്ഞൊന്നും എനിക്കും മനസ്സിലായില്ല. അവസാനം പൊക്കോളാൻ പറഞ്ഞു. വനിതാ പോലീസായിരുന്നു, ഒരു 4 ചെറുപ്പക്കാരായ വനിതാ പോലീസുകാർ മാത്രമായിരുന്നു. ഓഫീസറൊന്നും ഇല്ലായിരുന്നു. അവർ ടൂ വീലേഴ്സ്, ഹെൽമെറ്റ് ഇല്ലാത്ത ടൂ വീലേഴ്സിനെയാണ് മെയിനായിട്ടും ടാർജറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും അടിപൊളി റോഡൊക്കെയാണ്. ഈ വഴിയരികിലെല്ലാം മരമല്ല, കൊച്ചു മരങ്ങൾ വെച്ചിട്ട് അത് വളർന്നു വരുന്നേ ഉള്ളൂ എന്ന പ്രതീതിയിൽ. വെച്ചതാണോ അതേ തന്നെ കിളുത്ത് വരുന്നതാണോ എന്നറിയത്തില്ല. എന്ത് മരമാണെന്ന് നോക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. എന്തായാലും നല്ലൊരു ഡ്രൈവിംഗ് അനുഭവമാകുന്നുണ്ട് ഈ യാത്ര. വഴി അത്ര പോരാ. ഞാനങ്ങനെ മരത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണെന്നോ, ഇങ്ങോട്ട് വന്നപ്പോൾ മരമൊക്കെ കുറച്ചുകൂടി വളർന്നു നിൽപ്പുണ്ട്. ഒരുപാട് റിസോർട്ടുകളുടെയും റൂമുകളുടെയും സ്റ്റേകളുടെയും ഒക്കെ പരസ്യമാണ് ലോട്ടസ് ബീച്ച് റിസോർട്ട്. ഒരുപാട് റൂമുകളും സ്റ്റേകളും ഒക്കെ ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ ഈ സീസൺ അല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പം റൂമുകളെല്ലാം ഒഴിവ്. പിന്നെ ഈ ഗോകർണ മെയിനായിട്ടും ഇവിടെ വന്ന് നമുക്ക് ഇവിടെ പല സ്ഥലങ്ങളിലും ആളുകൾ ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കാഴ്ച ഉണ്ടാവുമെന്ന് കരുതി ഞാനും ഇറങ്ങി. ഇതുകൊണ്ട് ഇവിടുത്തെ ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മെയിൻ ഇന്ത്യക്കാരല്ല കേട്ടോ. ഇന്ത്യക്കാർ പൊതുവേ തീർത്ഥാടകരായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനേഴ്സാണ്. ഫോറിനേഴ്സിൻ്റെ വലിയ കൂട്ടങ്ങളെ ഇവിടെ നമുക്ക് കാണാം. ഇത് കണ്ട ഇതാണ് ഇവിടുത്തെ വ്യൂ. പക്ഷേ ഇവിടെ ഭയങ്കര ഒരു മൂടൽ, ഒരു മഞ്ഞിൻ്റെ ഒരു പ്രതീതിയുണ്ട്. അതുകൊണ്ട് കാഴ്ചകൾ അത്ര സുന്ദരമല്ല. ശരിക്കും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉഗ്രൻ സൺസെറ്റ് കാണാവേ. ഇതൊരു 1.5 കാഴ്ച തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. പക്ഷേ ഈ മൂടൽ കാരണം ഈ കാഴ്ചയുടെ തീവ്രത നിങ്ങളിലേക്ക് അത്ര കാര്യമായിട്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല. ഈ കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് കുറേ ആളുകളൊക്കെ ഈ കുന്നിൻ്റെ മുകളിലൊക്കെ കയറിയിരിപ്പുണ്ടേ. എന്തായാലും നമുക്ക് ഓം ബീച്ച് കാണേണ്ടതുകൊണ്ട് എല്ലാത്തിനൂടെ സമയമില്ല. ഇത് കണ്ടോ, ബോട്ടിൽ പാരച്ചൂട്ട് കെട്ടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സംഭവമൊക്കെ, ആക്ടിവിറ്റിയൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നത് അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ, എന്തായാലും ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഈ ഓം ബീച്ചിലേക്കുള്ള യാത്ര നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സ്റ്റൈലാണെന്ന് നോക്കി, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് ആണെന്ന് നോക്കി. ഇതേ ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ താഴോട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണമെന്ന് തോന്നുന്നു. താഴോട്ട് സ്റ്റെപ്പുകളാണ്. ഓം ബീച്ച്, ഓം ബീച്ച് ഓം ഷേപ്പിലാണ്. എന്താണ് ഓം ഷേപ്പിൽ, അങ്ങനെ ഒരു ഷേപ്പ് എന്നതിനെല്ലാം ഉണ്ടോ എന്നറിയത്തില്ല. എന്തായാലും അതുകൊണ്ടാണെന്നൊക്കെ എവിടെയോ ഞാനിങ്ങനെ കണ്ടു. ഇപ്പോൾ ഗോകർണ എന്ന് പേര് വന്നത് പശുവിൻ്റെ ചെവി പോലുള്ള ഷേപ്പ് ഗോകർണത്തിനുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ്, എന്തിനാണ് അവിടെ ആ ഷേപ്പ് ഉള്ളത് എന്ന് നമ്മളിങ്ങി വന്നേ. ഞാൻ വിചാരിച്ചതിലും കിടിലൻ കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒന്ന് കിടന്നോട്ടെ. ശരിക്കും ഇവിടെ വന്ന് ഇത് മൊത്തത്തിലൊന്ന് കാണാൻ പറ്റിയിരുന്ന ഗംഭീര വ്യൂ ആയിരുന്നു. പക്ഷേ ഈ മരങ്ങൾ കാരണം ഇവിടെ വന്നാൽ
കുറച്ച് വ്യൂ ഒക്കെ കിട്ടുന്നുള്ളൂ. കുറച്ചുകൂടി താഴെ വരുമ്പോൾ ഇതാണ് അവസ്ഥ, വിശാലത നഷ്ടപ്പെട്ടു. കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ദേ ഹിപ്പീസ്, ഹിപ്പീസ്, ഹിപ്പി സമ്പ്രദായ പ്രകാരം എന്നാ ഇതിന് പറയുന്നത്? ഇവരെ ഹിപ്പികൾ എന്നല്ലേ വിളിക്കുന്നത് ഇങ്ങനെ നടക്കുന്നവരെ? ഇതാണ് കേട്ടോ ഓം ബീച്ച്, കിടിലൻ ബീച്ചാണ്, പാറക്കെട്ടുകളാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ബീച്ചൊക്കെ ഉള്ള മണൽ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ഇത് അപ്പുറത്തേക്കുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അവിടെയൊക്കെ ആളുകൾ ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. എന്നാൽ അവിടെയും അത്ര സേഫ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ആ സൂര്യൻ അസ്തമിച്ചെന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ച് വരുമായിരുന്നു. ഇതേ അവിടെയാണ് പടിഞ്ഞാറ് സൈഡ് കേട്ടോ, അങ്ങേ മൂലയ്ക്കാണ് സൂര്യാസ്തമയം. ഞാനിതേ കുറേ നേരമായിട്ട് ഇവിടെ നോക്കിയിട്ട് അയ്യോ ഞാൻ വന്ന് ഇത്ര പെട്ടെന്ന്, അസ്തമയം വളരെ പെട്ടെന്നാണല്ലോ, ഇത്ര പെട്ടെന്ന് സൂര്യൻ എന്നാലും കടന്നു കളഞ്ഞല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തതേ ഉള്ളൂ. എന്തായാലും ഉഗ്രനൊരു അസ്തമയം നമുക്കവിടെ വെയിറ്റിങ്ങിലാണ്. ഇതിലൂടെ നടക്കാനേ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് ഇങ്ങനെ കീറി 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 ബ്ലേഡ് പോലെ ഇരിക്കുകയാണ്. തിര അടിച്ച് 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 ഒരു പരുവാക്കി വെച്ചേക്കാണ് ഇവിടുത്തെ പാറക്കെട്ടുകളെല്ലാം. ഇതേ ഒരുപാട് ആളുകൾ സൺസെറ്റും കാത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടേ. ശരിക്കും ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നില്ലായിരുന്നു വല്ലാത്തൊരു നഷ്ടമായിപ്പോയിനെ കേട്ടോ. ഞാൻ വിചാരിച്ചത് ഈ ഗോകർണം എന്ന് പറയുമ്പോൾ നമ്മുടെ കോവളം പോലൊരു സ്ഥലമാണ്, എന്നാൽ കോവളത്തേക്കാളിൽ ഒരുപാട് സെറ്റപ്പായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയേണ്ടി വരും. കോവളത്തെ ചവിട്ടി താത്തുന്നു നിങ്ങളൊക്കെ പരാതി പറഞ്ഞേക്കാം, എന്നാലും ഉള്ളത് എനിക്ക് തോന്നുന്ന കാര്യം പറയണ്ടേ. ഇത് കണ്ടോ ഈ പാറ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്, ഇതാണ് ഇവിടുത്തെ ഒരു ഭംഗി കേട്ടോ. വെറും ഒരു പാറ എന്നുള്ളതല്ല, ഈ പാറയുടെ ഒരു ഷേപ്പ്. അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ അത്രയ്ക്ക് അങ്ങ് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ സൂര്യൻ ഇപ്പോൾ ഉടൻ തന്നെ വിട്ട് പോകും കേട്ടോ, നോക്കിയിരുന്നില്ലേ പണിവാളും. ഈ ചേട്ടൻ്റെ മുടി കണ്ടോ, ശിവൻ്റെ ജട പോലെയുണ്ട്. ഏ ഇത് ഒറിജിനൽ ആയിരിക്കും, എത്രത്തോളം മുടിയൊക്കെയോ. അസ്തമയം ഏതായാലും നമുക്ക് അത്രയും കണ്ടാൽ മതിയേ. ഇനിയും കൂടുതൽ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ബീച്ച്, ഇതിനപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ എന്താണ് കാഴ്ച എന്ന്. വെളിച്ചം പോകുന്നതിന് മുന്നേ അസ്തമയം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലോ. എന്നും സൂര്യൻ ഏതാണ്ട് പടിഞ്ഞാറ് തന്നെയാണ് അസ്തമിക്കുന്നത്, നമ്മുടെ അവിടുത്തെ പോലെ തന്നെയാണ് ഇവിടെ. എന്നാലും ഇവിടെ കണ്ട് ആളുകൾക്കിടയിലൂടെ സൂര്യൻ ആളുകളെ കള്ളും താന്ന് നിൽക്കുന്നത്. ഇതേ ഇതിൽ ബോട്ട് സർവീസ് കണ്ടോ, സ്പീഡ് ബോട്ട്. ആ സ്പീഡ് ബോട്ട് ആ പുറകെ വരുന്ന ഇതിനെ വലിച്ചുകൊണ്ട് പോവുകയാണെന്ന് തോന്നുന്നല്ലേ. അതെ, ഏതായാലും കൊള്ളാം. അതിൻ്റെ പേരെന്താണാവൂ? ഞാൻ പൊരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉച്ചക്കത്തെ ഒരു കഴിപ്പിനെ കുറിച്ച് ഓർമ്മ വന്നു. ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൽ നിന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയിട്ട് ഞാൻ മുരുടേശ്വരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടിട്ട് വണ്ടി നിർത്തി. എന്തായാലും മെനക്കെട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഇതേ ഹോട്ടലിൽ ഇതേ ഡൈനിങ് ടേബിളിനും മേശയ്ക്കും ഒക്കെ പകരം ഇതേ കട്ടിലായിട്ടിരിക്കുന്നത്, നിരത്തി കട്ടിലുകൾ ഇങ്ങനെ ഇട്ടിരിക്കുക. അന്നേരമാണ് ഞാൻ ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടെ നോക്കുന്നത്, രാജസ്ഥാനി ഹോട്ടൽ എന്നും പറഞ്ഞാണ്. അവരവിടെ അവരെല്ലാവരും കട്ടിലായിരുന്നിട്ടാണ് കഴിക്കുന്നത്. വഴിയെ പോകുന്നവരെല്ലാം ലോറിക്കാരാണ് പ്രധാനമായിട്ടും അവിടെ നിർത്തി ആഹാരം കഴിക്കുന്നത്. അവരെല്ലാം കട്ടിലെ ചമ്പ്രം പടിഞ്ഞിരുന്നിട്ട് നടുക്കൊരു പലകയൊക്കെ വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അകത്തോട്ട് നോക്കിയപ്പോഴേക്കും ഇങ്ങനെ ചപ്പാത്തിയാണ് അവിടുത്തെ മെയിൻ ഐറ്റം. കുറേ പേര് വേറെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, അവർ കഴിക്കുന്ന ഐറ്റത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ചപ്പാത്തി ഇങ്ങനെ വലിയ ബർണറിനകത്തുനിന്ന് വലിയ കൊടിലൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. എന്നാൽ ചപ്പാത്തി കഴിച്ചേക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചപ്പാത്തി പറഞ്ഞു. അപ്പോൾ കറിയായിട്ട് അവരെന്താണ്ടെല്ലാം ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നിൻ്റെയും പേരറിയത്തില്ല. അവർ പറഞ്ഞ വലിയ ലിസ്റ്റിൽ നിന്ന് ആകെ അറിയാവുന്ന പനീർ മസാല ഓർഡർ ചെയ്തു. അങ്ങനെ ഉച്ചയ്ക്ക് ചപ്പാത്തിയും പനീർ മസാലയാണ് കഴിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ചപ്പാത്തി നല്ല സൂപ്പർ ചപ്പാത്തിയായിരുന്നു, 4 ചപ്പാത്തി അവർ കൊണ്ടുവച്ച് അത് മുഴുവൻ ഞാൻ കഴിച്ചു. പനീർ മസാല ഞാൻ ഈ പനീർ ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഈ പാലിനകത്ത് ആസിഡ് ഒഴിച്ച് വിനാഗിരിയോ ചെറുനാരങ്ങാ നീരോ എന്തോ ഒഴിച്ചിട്ട് ഇങ്ങനെ കട്ടിയാക്കി എടുക്കുന്ന സാധനമാണല്ലോ പനീർ. ഞാനെന്തായാലും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കുഴപ്പമില്ല, പനീർ മസാലയൊക്കെ അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും ചപ്പാത്തിയൊക്കെ കൂട്ടി നല്ല ഗ്രാൻഡ് ഫുഡായിരുന്നു ഇതുവരെ. എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞ് ബില്ല് 250 രൂപയായിരുന്നു. 4 ചപ്പാത്തിക്ക് 60 രൂപ, ഒരു പനീർ മസാലയ്ക്ക് 190 രൂപ. അവരെന്നെ പറ്റിച്ച്, ഞാനിത് പറയാൻ കാരണം അവരെന്നെ പറ്റിച്ചതാണോ അന്നേരം പോലെ എനിക്ക് വിലവായ സംശയമുണ്ട്. 190 രൂപ ഒരു കറിക്കൊക്കെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ദാരിദ്ര്യം പറയാമെന്ന് കൂട്ടിയാൽ മതി.
ഗോകർണ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ലൈക്കിൻ്റെ രൂപത്തിൽ പോന്നോട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.